അഫയർ തുടരുന്നു. ബംഗളൂരുവിൽ കന്നഡ എഴുത്തുകാരി ചേതന തീർത്ഥഹള്ളിയെ ബലാത്സംഗം ചെയ്യുന്ന ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയ ആളെ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇയാൾ ദുബായിലായതിനാൽ നടപടിയെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് കർണാടക പോലീസ്. ഒരു വർഷമായി ഭീഷണിയുണ്ടെങ്കിലും കൽബുർഗിയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്ന് ചേതന തീർത്ഥഹള്ളി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കന്നഡ ഓൺലൈൻ പോർട്ടലായ ന്യൂസ് കന്നഡയിൽ ചേതന തീർത്ഥഹള്ളി എഴുതുന്ന ലേഖനങ്ങളുടെ പേരിലായിരുന്നു സ്ഥിരമായി ഭീഷണി വന്നിരുന്നത്. ആക്ച്വലി ഐ എം ഗെറ്റിംഗ് ത്രെറ്റ്സ് ഫ്രം ആൾമോസ്റ്റ് എ ഇയർ വെൻ ഐ സ്റ്റാർട്ടഡ് എബൌട്ട് റൈറ്റിംഗ് രാഘവേശ്വര റേപ്പ് ഇഷ്യൂസ് എ സീൻ ഹൂ റീസെൻ്റ്ലി ഇൻ ന്യൂസ് ആൻഡ് ഫ്രം എ മന്ത് ബാക്ക് ഐ റിസീവ്ഡ് ഡയറക്ട് ത്രെറ്റ്സ് ഫ്രം മധുസൂദൻ ഗൗഡ. ഹി ക്ലൈംഡ് ഐ ഷുഡ് നോട്ട് റൈറ്റ് ഇൻ എ വെബ് പോർട്ടൽ ഓൺ ബൈ മുസ്ലിം ആൻഡ് ഐ ഷുഡ് നോട്ട് സപ്പോർട്ട് ബീഫ് ഈറ്റിംഗ് ആൻഡ് ലൈക്ക് ദിസ്. ഒരു വർഷമായി ഇത്തരത്തിൽ നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല. പ്രമുഖ എഴുത്തുകാരൻ എം എം കൽബുർഗിയുടെ കൊലപാതകത്തോടെയാണ് തീരുമാനം മാറ്റിയത്. ബട്ട് ആഫ്റ്റർ കൽബുർഗി ഇൻസിഡന്റ് ഐ തോട്ട് ഇറ്റ്സ് നോട്ട് സേഫ് സോ ഐ തോട്ട് ഓഫ് ഫൈലിംഗ് കംപ്ലൈന്റ്. രാജ്യത്ത് അസഹിഷ്ണുത അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. അക്കാദമി അവാർഡുകൾ തിരിച്ചു നൽകാനുള്ള ചില എഴുത്തുകാരുടെ തീരുമാനം ശക്തമായ പ്രതിഷേധ മുറയാണെന്നും ചേതന തീർത്ഥഹള്ളി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്ഥിരമായി ഭീഷണി വരാറുണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തിയെങ്കിലും ഇയാൾ ദുബായിലായതിനാൽ തുടർ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നും ഒരു പോലീസുകാരൻ ഇപ്പോൾ തന്റെ വീട്ടിൽ വന്ന് അന്വേഷണം നടത്തി പോകാറുണ്ടെന്നും ചേതന പറഞ്ഞു. അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.